അവന്റെ ഗ്രാനൈറ്റ് കഴിച്ച് നല്ല പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്ക് മോട്ടർ വെച്ചി ഫൗണ്ടനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. ഇതുണ്ടോ ജട്രോഫോ ഉണ്ടോ? ഇത് എപ്പോഴും നമസ്കാരം. ഗ്രീൻ ഹെഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന അത്താണിയിലാണ്. അപ്പൊ നമ്മുടെ പതിവ് പോലെ തന്നെ കല്ലുവിരിയും പുല്ലുവെപ്പും ചെടിവെപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇപ്രാവശ്യം നമ്മളൊരു ഫൗണ്ടനും കൂടെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒത്തിരി സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അതൊന്നും കൃത്യമായിട്ടൊന്നും വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം പകർത്താൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ പരിപാടികൾ ഇപ്രാവശ്യം വീഡിയോ എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അത്താണിയിലാണ്. നമ്മുടെ ക്ലയന്റിന്റെ പേര് ജിൻസൺ ആട്ടോ. അപ്പൊ നമ്മുടെ പയ്യന്മാരും കല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പണി തുടങ്ങിയിട്ടുണ്ട്. നേരെ നമ്മളങ്ങനെ ചെല്ലുകയാണ്, ചെന്ന് നമ്മുടെ പരിപാടികൾ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പൊ അവസാനം വരെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതേ നമ്മളുടെ അത്താണിയിലുള്ള സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ചിപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പണിക്കാര് പണിക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ. അപ്പൊ നമ്മളിത് ഫസ്റ്റ് ലെയർ ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ലെയർ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, വാട്ടർ ലെവലൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മളുടെ വിരിയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ മറ്റൊന്നും കൊണ്ടല്ല, നമ്മളെപ്പോഴും നമ്മളുടെ കല്ലുവിരിയും ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ചാനലിലുള്ളത്, അതുകൊണ്ടാട്ടോ. പിന്നെ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് എല്ലാം 50 mm കല്ല് തന്നെയാ കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എല്ലാം 50 mm തന്നെയാ വന്നിരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം ഒക്കെ നല്ല കല്ല് തന്നെയാണ് വന്നിരിക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ നമുക്ക് 45 mm 40 mm ഒക്കെ നമുക്ക് കയറി വരാറുണ്ട് കേട്ടോ ചില സമയത്ത്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ മൊത്തം നമ്മൾ കല്ല് വിരിക്കുന്നുണ്ടെങ്കിലും ഈ മതലിനോട് ചേർന്നുകൊണ്ട് ഒരു ഫ്ലവർ ബെഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വീടിനോട് റൈറ്റ് സൈഡ് ചേർന്നും നമുക്ക് ഫ്ലവർ ബെഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുല്ലിൻ്റെ ഇടയിലുള്ള പച്ചപ്പും ചെടിയൊക്കെ വരുമ്പോൾ നന്നാവുമായിരിക്കും, നല്ല രസമാകും. പിന്നെ എൻ്റെ സുഹൃത്ത് മാർട്ടിൻ ചേട്ടൻ വഴി കേട്ടോ നമുക്ക് ഈ വർക്കൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മാർട്ടിൻ ചേട്ടൻ്റെ വർക്കേഴ്സ് ആട്ടോ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ കല്ലുവിരിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മാർട്ടിൻ ചേട്ടൻ. മാർട്ടിൻ ചേട്ടാ എന്തൊരു വിശേഷം? നമ്മുടെ വ്യൂവേഴ്സ് ഒരു ഹായ് കൊടുത്തേ. അടിപൊളി ഹായ് കൊടുത്ത് പറഞ്ഞു. അടിപൊളി. അപ്പൊ ഇവിടെ കല്ലുവിരിയും കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, നമുക്ക് പോയിട്ട് അപ്പുറത്തൊരു പരിപാടി ചെയ്യാനുണ്ട്, അത് നോക്കിയിട്ട് വരാം. മറ്റൊന്നുമല്ല, ദേ ഇവിടെ നമുക്കൊരു ഫൗണ്ടൻ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ സൈഡിലെല്ലാം ഇത് ഉണ്ട. ഈ നമുക്ക് ഡോറിൽ നിന്ന് ഇറങ്ങി വരുമ്പം നമ്മുടെ ഈ വീട്ടിലുള്ളവർക്ക് നല്ല സുഖമായിട്ട് ഇവിടെ ഇരിക്കാനും തണല ജാതിത്തോട്ടം ആയതുകൊണ്ടേ നല്ല തണലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ കുറച്ച് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒച്ചകൂടി ഉണ്ടെങ്കിൽ വേറൊരു മൂടാണല്ലോ. അപ്പോൾ ആ മൂടിലിരുന്ന് ഇവർക്ക് ആസ്വദിക്കുകയും ചെയ്യാം ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ. പറഞ്ഞതുപോലെ ഇവിടെ പുറകുവശം നല്ല തണുപ്പാട്ടോ ജാതിത്തോട്ടം ഉള്ളതുകൊണ്ടേ. അപ്പോൾ നമ്മുടെ ടീമും വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനകത്ത് നിന്ന് ഇപ്പോൾ ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും. വേറൊന്നുമല്ല, ഇങ്ങോട്ട് കൊടുത്ത സ്ലോപ്പ് ഇത്തിരി കൂടി പോയിട്ടുണ്ട്. കുറച്ച് ഗേറ്റ് തുറക്കുമ്പോൾ ഒത്തിരി ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അല്പം പൊക്കണം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഞാനും മാട്ടിൻ ചേട്ടനും കൂടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരിനി അത് ചെയ്തോളും. അപ്പോൾ ഇനിയിപ്പോൾ അവർ പണിതോളും. അപ്പോൾ നമുക്കിനി 2-3 ദിവസം കഴിഞ്ഞിട്ട് എത്തിയാൽ മതി. അപ്പോൾ പക്ഷേ പണിക്കാരുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞില്ല. അപ്പൊ ഞാനിപ്പോ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് എത്തിയാ കേട്ടോ. 5 ദിവസം കഴിഞ്ഞ് എത്തിയപ്പോ കല്ലുവിരി എല്ലാം ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മണ്ണും എല്ലാം ഫില്ല് ചെയ്ത് നമ്മുടെ പയ്യന്മാര് എത്തിയിട്ടുണ്ട്. നമ്മുടെ രൂപം പയ്യന്മാരൊക്കെ എന്റെ മുന്നേ എപ്പിസോഡിലൊക്കെ നമ്മുടെ പയ്യന്മാരൊക്കെ ഞാൻ കാണിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ രൂപം തന്നെ കേട്ടോ ഇപ്പൊ ഇവിടെ നിന്നുള്ളത്. അപ്പൊ ഗ്രാസ് വെക്കുന്നതിന് മുന്നേ വളവും കാര്യങ്ങളൊക്കെ ഇടാറുണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ വളം ഇടുക, അതുപോലെ തന്നെ ഗ്രാസ് വെച്ച് കഴിഞ്ഞിട്ട് മെഡിസിനൊക്കെ ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ വളം ഇട്ടിട്ട് ഗ്രാസ് വെക്കണം. അപ്പൊ അതിനായിട്ട് വളം ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഗ്രാഫിൽ നല്ല പരമാവധി നല്ല ടൈറ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ കല്ല്. കല്ല് ഇളകാതിരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. നന്നായി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലേ. ഞാൻ ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ഓർത്ത്, ഇന്ന് നമ്മളുടെ മേസന്മാർ ചേട്ടന്മാർ വന്നിട്ടുണ്ട്. അപ്പൊ അവര് കുഴിയൊക്കെ ഞാൻ എല്ലാം ഫോണില് വാട്സപ്പിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാ കുഴിയൊക്കെ ഞാൻ എടുപ്പിച്ചിട്ടിട്ടുണ്ട്.
അപ്പൊ ഇന്നിപ്പോ നമ്മളുടെ കെട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് തുടങ്ങി വെക്കണം. തുടങ്ങി വെച്ച ശേഷം നമുക്ക് ഇവിടുന്ന് പോവാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെയാണ് ചേട്ടന്മാര് കുഴിയെടുക്കുന്നത്. കുഴിയൊക്കെ എടുത്ത് റെഡിയാക്കി ഇട്ടുണ്ട്. പരിപാടി തുടങ്ങാണ് നമ്മളപ്പോ. കുഴിയെടുത്ത് പൈപ്പിട്ട് ഒറ്റടിക്ക് വാർത്ത് വിട്ടാ മതി അല്ലേ? അപ്പൊ ഇലക്ട്രിക്കലിന്റെ പൈപ്പ് എല്ലാം നമുക്ക് അതിനകത്ത് പൊക്കോളൂ. ഇലക്ട്രിക്കലും നമ്മുടെ ഈ പ്ലംബിങ്ങിന്റെ എല്ലാത്തിന്റെ. അപ്പൊ നമ്മുടെ ഈ മേസൻ ചേട്ടനാണ് ഇത് പണിയണ കേട്ടാ. ചേട്ടന്റെ പേരെന്താണ് മറന്നല്ല? രതീഷ് ചേട്ടനാണ് ഇത് നമ്മുടെ ഈ ഇതൊക്കെ പണിയണ കേട്ടാ. ഇവിടെ ഈ പൂഴികൾ കൊണ്ടാണ് ഈ നമ്മുടെ ഈ പൂഴിയുടെ കളറ് മുഖത്തടിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ ബേസ് വർക്കും അതിന്റെ ഈ താഴത്തുള്ള കോൺക്രീറ്റിന്റെ വർക്കും അതുപോലെ തന്നെ ഈ കെട്ടിന്റെ തുടക്കമൊക്കെ നമ്മൾ തുടക്കം ഇട്ടിട്ട് നമ്മൾ പോകുന്നുണ്ട് ഇവിടുന്ന്. കാരണം തുടക്കം ഇട്ടാലേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നീട് വന്നിട്ട് പൊളിക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് നമ്മളിത് തുടക്കിട്ട ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ. കാരണം അടിയിലെ കോൺക്രീറ്റ് ചെയ്ത് ആ കെട്ടൊക്കെ തുടങ്ങി കുറച്ച് പൈപ്പ് ഇലക്ട്രിക്കലിന്റെ പൈപ്പ് പ്ലംബിംഗ് ഒക്കെ ഇടാനിട്ടിട്ട് നമ്മൾ വിട്ടു പോകത്തുള്ളൂ. അപ്പൊ ഇടയ്ക്ക് ഞാനൊന്ന് മുന്നോട്ട് വന്നു കേട്ടോ. നമ്മുടെ പയ്യന്മാർ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് വന്നു കേട്ടോ. ഗ്രാസ് വെപ്പും കാര്യങ്ങളൊക്കെ എന്താന്ന് അറിയാനായിട്ടെ. അതുപോലെ തന്നെ അതേ ഇവിടെ നമുക്ക് ഒരു കാർ പോർച്ച് വരുന്നുണ്ട്. ആ കാർ പോർച്ച് വരുന്നതുകൊണ്ട് നമ്മളിവിടെ കല്ല് നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. മെല്ലെ വരത്തേ ഉള്ളൂ അത്. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ വന്ന ഗ്രാസ് എല്ലാം ഇവിടെ വിരിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വരുന്നും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂഴി പ്രദേശം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെതലൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മുടെ പുല്ലുവെപ്പ് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ മേസൻ ചേട്ടന്മാര് പരിക്കനിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പരിക്കനിട്ട് കല്ല് വെക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെ ഇത് നമ്മളുടെ അകത്ത് ഈ നമ്മുടെ കോൺക്രീറ്റിന്റെ അകത്ത് പോകാനുള്ള കേട്ടോ. ഈ പ്ലംബിങ്ങും ഇലക്ട്രിക്കലിന്റെ പൈപ്പ് ഒക്കെ ഇതിന്റെ അകത്ത് പോകാൻ കൺസീൽഡ് ആയിട്ട് പോകാനുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് കുറെ ഐഡിയകളൊക്കെ നമ്മുടെ മേസന്മാരുടെ ഐഡിയകളൊക്കെ തന്നെ കേട്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴേ. കാരണം ഈ മതലിനോട് ചേർന്നുകൊണ്ട് അവർ കെട്ടുന്നില്ല. കരം കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് വിടുക കേട്ടോ മതലിനോട് ചേർന്ന് വരുന്ന സ്ഥലങ്ങൾ. പിന്നെ നേരൊക്കെ വരുമല്ലോ ഇനി പൈപ്പ് നേരക്കാവൂലോ ഇനി വെച്ചിട്ടില്ലല്ലോ. ശരി അപ്പൊ അങ്ങനെ പൊക്കി വെച്ചോ കേട്ടാ. ആ അത് തന്നെ അങ്ങനെ തന്നെ കേട്ടാ. അപ്പുറത്തെ സൈഡിലും അതുപോലെ വരും. ക്ലോസ് ചെയ്ത് കളയാ. അത് ഈ ഫ്രണ്ടിന്റെ ഈ മൊത്തം ഇതിലല്ലോ തന്നെ. അത് മൊത്തം അറ്റം വരെ. അപ്പൊ ഒരു സംഭവം അപ്പൊ ഒരു സംഭവം ഈ പൈപ്പ് ഇല്ലേ, ഈ പൈപ്പ് ശരിക്കും അതിന്റെ സെന്ററിൽ വരും കേട്ടോ കെട്ടിക്കഴിയുമ്പോ കേട്ടാ. അപ്പൊ ഇപ്പൊ സമയം ഇപ്പൊ 6 മണിയായി. അതായത് നമ്മളുടെ ഇന്നത്തെ പരിപാടി കെട്ടക്കഴിഞ്ഞ അവര് പോയി കേട്ടാ. ഇനിയിപ്പം ഫ്രണ്ടില് നമ്മുടെ പിള്ളേര് ഗ്രാസ് ഇടുന്നുണ്ടായിരുന്നല്ല. അപ്പൊ ഗ്രാസിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അത്യാവശ്യം കല്ലിന്റെ ഇടയിലെ ഗ്രാസിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ്. ഇനിയിപ്പം ഫ്രണ്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടേ നമ്മൾ വരത്തുള്ളൂ. അപ്പം ഫ്രണ്ടിൽ ചെന്നിട്ട് അവരെ എത്രത്തോളം ആയിട്ടുണ്ടെന്ന് കാണിച്ചുതരാം. അപ്പൊ ഗ്രാസിന്റെ വർക്ക് കഴിഞ്ഞാൽ നമ്മളൊരു ശരിക്കും പറഞ്ഞ 2-3 ആഴ്ച നന്നായി നനക്കണം കേട്ടോ. ഒന്ന് പിടിച്ചൊന്ന് സെറ്റാണവരെ നന്നായി നനച്ചു വിടണം കേട്ടോ. ഇപ്പൊ ഇരുട്ട് ഏകദേശം ഇരുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ച ചെറുതായിട്ടൊന്നും മങ്ങിയിട്ടുണ്ട് കേട്ടോ. പുല്ലിനൊക്കെ കുറച്ച് കളർ കുറവും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ. അത് യഥാർത്ഥത്തിൽ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണുന്നത്. ഇപ്പം നന കഴിഞ്ഞ ഉടനെ നമ്മള് ചെതലിന്റെ ഫംഗസിന്റെ ഒക്കെ മരുന്നൊക്കെ ഇട്ട ശേഷം നമ്മൾ ഇവിടെ നിന്ന് പോകത്തുള്ളൂ കേട്ടോ. നന കഴിഞ്ഞ അല്പം ഒന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ ഉടനെ നമ്മള് മരുന്ന് കാര്യങ്ങളൊക്കെ എല്ലാം ഇടും കേട്ടോ. ഇട്ട ശേഷം നമ്മൾ ഇവിടെ നിന്ന് പതുക്കെ വിട്ടുപോകും. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് വന്നും പോയും തന്നെ ഇരിക്കും. കാരണം ഫൗണ്ടന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കണോണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ വന്ന് പോയി തന്നെ നിൽക്കും. ഇനിയിപ്പം അടുത്ത ദിവസം തന്നെ നാളെ തന്നെ അവർ അതിന്റെ പൊക്കവും കാര്യങ്ങളൊക്കെ തീർക്കും. മറ്റന്നാൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ടൈലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തീർക്കും. ആ ലെഫ്റ്റ് സൈഡിലാട്ടോ ഫ്ലവർ ബെഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടേക്ക് എല്ലാം ചെടി വെക്കാനുള്ളത്. പിന്നെ വീടിനോട് റൈറ്റ് സൈഡിൽ ചേർന്ന് ഒരു ഫ്ലവർ ബെഡും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പൊ ഞാനിപ്പോ അതെ 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥ കേട്ടോ. ഇതിന്റെ കെട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തേപ്പും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് വെള്ളം വരാനുള്ള ഗ്യാപ്പ് ആട്ടോ ഇത്. ഇതിന്റെ കണ്ടോ 2 സൈഡും പുറത്തേക്ക് ചാടിയിരിക്കണുണ്ടോ. അതിനുണ്ടെങ്കിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാതിരിക്കാനാട്ടോ.
ഇവരിതിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണോ വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കട്ടോ. ഇതുണ്ടോ മോട്ടറിലേക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു പൈപ്പ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലിന്റെ നമ്മൾ മോട്ടറിനുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻ ഒക്കെ അവർ എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മുകളിലേക്കുള്ള പൈപ്പ് ഉണ്ടോ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അത് അങ്ങനെ ഇതിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ടാങ്കിൽ ഓവറായിട്ട് വരുന്ന വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു പൈപ്പാട്ടോ. അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ അല്ലെങ്കിൽ നിറഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. പുറകിൽ ജാതി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു രസമായിരിക്കും കേട്ടോ ഇതിൻ്റെ കാഴ്ച. അപ്പോൾ നമ്മളിത് അങ്ങനെ ഒരു വീണ്ടും ഒരു രണ്ട് ദിവസത്തിന് ശേഷം സൈറ്റിലെത്തി. അപ്പോൾ എത്തിയപ്പം ഞാൻ കുറച്ച് ചെടികളും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി തന്നെ കേട്ടോ കൊണ്ടുവന്നതെല്ലാം സാധാ നമ്മുടെ സാധാരണ എക്സോറ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ പിങ്കും അതുപോലെ റെഡും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എക്സോറ തന്നെ എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് പല കളേഴ്സാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എപ്പോഴും അത് നമുക്ക് മെയിൻ്റനൻസ് കുറവ് അതായതുകൊണ്ട് കേട്ടോ അങ്ങനത്തെ എടുത്ത്. യുജീനിയ കൊണ്ടുവന്നിട്ടുണ്ട്. യുജീനിയ നല്ല ഹൈറ്റുള്ള യുജീനിയ എടുത്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ അടിയിലുള്ള കമ്പുകളെല്ലാം നമ്മൾ വെട്ടിക്കളയും കേട്ടോ. സ്റ്റമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കി മേലെ മാത്രം നമ്മൾ യുജീനിയുടെ മേലെയുള്ള ലീഫ് മാത്രം നിർത്തി ഉരുട്ടി നിർത്തും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ ഈ എക്സോറ ഉള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ ജെട്രോഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ എക്സോറ തന്നെ പല കളേഴ്സിലും പല വെറൈറ്റി ആയിട്ടുള്ള എടുത്തിട്ടുള്ളതെല്ലാം. കാരണം ഇതിന് മെയിൻ്റനൻസ് ഒത്തിരി കുറവാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് വളമിട്ടിട്ടാട്ടോ ഇതെല്ലാം വെക്കാൻ പോകുന്നത്. നല്ല വളത്തിലായിരിക്കും നമ്മൾ ഇതെല്ലാം വെക്കാൻ പോകുന്നത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ എക്സോറ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഓരോ പല കളേഴ്സ് എക്സോറയുള്ളൂ. അതുകൊണ്ട് തന്നെ പല വളർച്ചയിലുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് പല ഹൈറ്റിൽ നമുക്കിത് വെട്ടി നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ആ പല രീതിയിൽ വെട്ടി നിർത്തുമ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കളറുണ്ട്. ഈ കളറിനനുസരിച്ച് വളർച്ചയ്ക്കും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വെട്ടി നിർത്താനായിട്ട് അത് ഭയങ്കര സുഖമായിരിക്കും. पौधा कैसे है? अच्छा पौधा है ना. ഇപ്പം നമ്മളിതെല്ലാം ഓർഡർ അനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അത്യാവശ്യം തിക്കാക്കിയിട്ടുള്ളൂ നമ്മളിതെല്ലാം. എല്ലാം ഓർഡർ അനുസരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം ഈ പാക്കറ്റ് ഉണ്ടല്ലോ കവറെല്ലാം നന്നായി കീറണം കേട്ടോ. മൊത്തം കീറി വൃത്തിയാക്കണം. ഒരാൾ ഇങ്ങനെ കവർ കീറി പോയിക്കൊണ്ടേയിരിക്കും. മറ്റേ ആൾ വളമിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഓരോന്നും നമുക്ക് കവർ കീറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മണ്ണ് കുഴിച്ച് നടന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അത് നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ സുഖമായിട്ട് നമുക്ക് വളമിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് പോകാനേ ഉള്ളൂ നമുക്കത്. ഇത് കണ്ട ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം നമുക്ക് കവർ കീറാനുള്ളതാണ് കേട്ടോ. കീറി വെക്കാനുള്ളതാണ്. അപ്പോൾ ഒരാൾ കീറി ഒരാൾ സെറ്റ് ചെയ്ത് മണ്ണിട്ട് അങ്ങനെ പോകുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കത് തീർക്കാൻ പറ്റും. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. വീടിനോട് ചേർന്നുകൊണ്ട് നമ്മുടെ റാപ്പിക്സ് ആയിട്ട് വെച്ചിട്ടുള്ളത്, ഫിംഗർ പാമ വെച്ചിട്ടുള്ളത്, നമ്മൾ മിനിയേച്ചർ ആയിട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനിയിപ്പം നമുക്കിത് നമ്മുടെ ഈ ചുവന്ന ചെത്തി വരെ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇന്ന്. ഇനി ബാക്കി നമ്മുടെ പയ്യന്മാർ നാളെ വന്നിട്ട് അത് ചെയ്തോളും. അപ്പോൾ ഞാനങ്ങനെ വീണ്ടും ഒരു ദിവസത്തിന് ശേഷം ഞാൻ എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ വന്ന് ഞാൻ ഇന്ന് വന്ന ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഫൗണ്ടൻ്റെ അവിടെ ടൈലൊട്ടിക്കാനായിട്ട് അവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ പയ്യന്മാരൊന്ന് പകുതി മണ്ണൊക്കെ ഇട്ടിട്ട് പോയതല്ലേ. ഇപ്പോൾ അതൊക്കെ എല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം അതൊക്കെ നട്ടിട്ട് അവർ പോയത് അന്ന്. എന്നല്ല അതിൻ്റെ പിറ്റേ ദിവസം. അപ്പോൾ ഞാൻ നമ്മുടെ പുറയിൽ നമ്മുടെ ടൈൽസിന് വർക്ക് കിടക്കുന്നുണ്ട്. അവിടെ ഒന്ന് നമുക്ക് ചെന്ന് നോക്കാം അവിടെ എന്തായെന്ന്. അപ്പോൾ പുറയിലെ ഫ്ലവർ ബെഡിൽ നമ്മളിവിടെ വെച്ചിട്ടുള്ളത് എക്സിക്കോളിമ കേട്ടോ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ നമുക്ക് ഒത്തിരി വെയിൽ കിട്ടത്തില്ല. വെയിൽ കിട്ടും കേട്ടോ, പക്ഷെ ഒത്തിരി ഇല്ല. അതുകൊണ്ടാട്ടോ അതങ്ങനെ ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്കിനിയിപ്പം പുറയിൽ നമ്മുടെ ചേട്ടന്മാർ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്തായെന്ന് അറിയില്ല. അതെ അവിടെ അവരുണ്ട്, പണി ജോലി നടക്കാം കേട്ടോ അവരുടെ. ചെന്ന് നോക്കാം അങ്ങോട്ട്. ഇവരുന്നേ 5 പേര് നിന്നിട്ട് ഒറ്റയടിക്കടിച്ച് തീർക്കാനുള്ള പരിപാടി കേട്ടോ. വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്ന കാര്യങ്ങൾ. നമ്മുടെ ഈ ബോർഡർ ഉപയോഗിക്കുന്നുണ്ട്, അതെല്ലാം ഗ്രാനൈറ്റ് ആട്ടോ. പിന്നെ നമ്മുടെ ക്ലാഡിങ് സ്റ്റോൺസ് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെള്ളം വരാനുള്ള സ്ഥലമില്ലേ, അവിടെ നമുക്ക് പിന്നെ ഗ്രാനൈറ്റിൻ്റെ പീസ് ആട്ടോ വരുന്നത്. പിന്നെ അതുപോലെ മുകളിലും ആ പൈപ്പ് കട്ട് ചെയ്തിട്ട് ഗ്രാനൈറ്റിൻ്റെ പീസ് തന്നെ ആട്ടോ വരാനുള്ളത്. അതൊക്കെ ഇപ്പോൾ ഇവരെല്ലാം കട്ട് ചെയ്ത് ഒട്ടിക്കും എന്ന് പറയുന്ന ഒറ്റ ദിവസം കൊണ്ട്. ഏതായാലും വർക്ക് പോകുന്നുണ്ട് നല്ല രീതിയിൽ, തീരുമായിരിക്കും ഒരു ദിവസം കൊണ്ട്.
അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ടൈൽ ഒട്ടിക്കുന്ന ചേട്ടൻ വന്നായിരുന്നു. അപ്പൊ അന്ന് തന്നെ നമ്മൾ ഇവിടുത്തെ തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടാണ് പിരിഞ്ഞത്. ഒട്ടിക്കേണ്ട ടൈലും അതിന്റെ കാര്യങ്ങളും എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് വന്ന് പണി വളരെ രാവിലെ തന്നെ വന്ന് വളരെ ഫാസ്റ്റായിട്ട് പണി തുടങ്ങിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോ അവരെ അങ്ങ് ഒട്ടിച്ചോളൂ കേട്ടോ. നമുക്ക് പതുക്കെ കറങ്ങി പോയിട്ട് നാളെ രാവിലെ വന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ, മോട്ടോർ പിടിപ്പിക്കല് കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ ചെയ്യാം കേട്ടോ. നമുക്ക് വന്നിട്ടേ അപ്പൊ മോട്ടോർ സാധനങ്ങളൊക്കെ ഇന്ന് പർച്ചേസ് ചെയ്ത് വെക്കണം. ചെടികളൊക്കെ നമുക്കിപ്പോ രണ്ടു ദിവസം മുന്നേ വെച്ചാണെങ്കിലും വേറെ വാട്ടവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വന്ന പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. കാരണം നനയും കാര്യങ്ങളൊക്കെ നന്നായി കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. നമ്മുടെ ടൈൽസിന്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മുടെ ഫൗണ്ടൻ ഉണ്ട്, ടൈൽസിന്റെ അതിന്റെ ഗ്രാനൈറ്റ് ടൈൽസിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്ക് മോട്ടോർ വെക്കണം. മോട്ടോറെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ, കെ എസ് ബിയുടെ ഒരു എഫ് എച്ച് പി പമ്പായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതെ, നമ്മുടെ ടീം മോട്ടോർ ഫിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മോട്ടോർ ഫിറ്റ് ചെയ്ത് ഇനി വർക്ക് വെക്കണം. അപ്പൊ ഞാൻ ഫിറ്റ് ചെയ്യാനായിട്ട് നിൽക്കാണ്. പിന്നെ ഇവിടുത്തെ കുറച്ച് ഗ്രാസൊക്കെ ഇടണം. അപ്പൊ കല്ലൊക്കെ എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ വെച്ചിട്ട് ചെറിയ സ്റ്റെപ്പിംഗ് സ്റ്റോൺസും ഇവിടെ ഉള്ള കല്ലൊക്കെ വെച്ചിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയൊക്കെ ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഗ്രാസ് ഇപ്പോൾ വരും, മോട്ടോർ ഫിറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ മോട്ടോർ ഫിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അതിന്റെ സംഭവങ്ങളൊക്കെ പറയാം. നമ്മുടെ ഈ വെള്ളം വരാനുള്ള വഴിയുണ്ടോ? ഇത് നമ്മൾ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇതിന് റെഡിമെയ്ഡ് നോസിൽ ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു നോസിൽ ഉണ്ട്, സ്റ്റീലില്ല. ഇവിടെ നമുക്ക് ഗ്രാസ് ഇടാനുള്ള കേട്ടോ, മെക്സിക്കൻ ഗ്രാസ് ഇടാനുള്ളതാണ്. ഗ്രാസ് ഇപ്പം വരും, ഗ്രാസ് ഇടും. നമ്മുടെ ജോലികളെല്ലാം ഇന്ന് തന്നെ നമ്മൾ തീർക്കും കേട്ടോ. ഏകദേശം 95% തീർത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകത്തുള്ളൂ. ടാങ്കിൽ കുറച്ച് പ്ലംബിംഗ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾ മോട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കേ എല്ലാ വെള്ളം കൂടെ ചാടിൻ്റെ അകത്തോടെ ഭയങ്കര പ്രഷറിൽ ഒരു ഒരു ഒഴുക്കില്ല, ഒരു ചാടി ചാടി ഇങ്ങനെ താഴത്തേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴുക്ക് അതിൻ്റെ ആ പ്രഷർ നമ്മളും ഈ ടാങ്കിൽ വെള്ളം എത്തിക്കഴിയുമ്പം കുറക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കുറച്ച് പ്ലംബിംഗ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കുറച്ച് ടീ ഒക്കെ കൂടുതലിട്ട് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ ടീ മാത്രം ഒട്ടിച്ചാൽ മതി കേട്ടോ. നേരെ മുകളിലേക്ക് വന്നേക്കുള്ള മാത്രം ഒട്ടിച്ചാൽ മതി, ബാക്കിയൊന്നും ഒട്ടിക്കണ്ട കേട്ടോ. കാരണം നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേസ്റ്റൊക്കെ അത് ഒട്ടിക്കാതിരിക്കുക കേട്ടോ നല്ലത്. അപ്പൊ നമ്മുടെ മുകളിലത്തെ പൈപ്പിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് മൂട് കേട്ടോ. മൂടി കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളൂ. അത് നമ്മളൊരു ചെറിയൊരു വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഫൗണ്ടിനോട് ചുറ്റിനോട് പുറകുവശത്തായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം സാധാ ചെടികളാട്ടോ വെക്കുന്നതെല്ലാം, കാരണം ഏറ്റവും മെയിൻ്റെനൻസ് കുറഞ്ഞ സാധനങ്ങളാട്ടോ നമ്മൾ വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഒത്തിരി കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വെയിലും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ അതെല്ലാം. നമുക്ക് ജോലി തീർത്തിട്ട് പോകേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇരുട്ടായി. കറണ്ട് ഇരുട്ടായി കഴിഞ്ഞ ശേഷം നമ്മുടെ സമയം ദോഷം എന്ന് പറഞ്ഞാൽ മതി, കറണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇരുട്ടത് നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാട്ടോ നമ്മുടെ പരിപാടി. നമ്മൾ ഇന്ന് എന്തായാലും അത് വർക്ക് ചെയ്തിട്ട് പോകത്തുള്ളൂ. അപ്പതേ കറണ്ടൊക്കെ വന്നു, നമ്മുടെ ഫൗണ്ടൻ വർക്ക് ചെയ്തു. കിഡ്ഡിലെല്ലായിട്ട് വെള്ളം ചാടുന്നു കേട്ടോ, ഒരു കുഴപ്പമില്ല. സംഭവം അടിപൊളി, കറണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇരുട്ടത്ത് വിളക്കൊക്കെ സെറ്റ് ആക്കിയിരുന്നത്. സംഭവം നമ്മൾ രാത്രിയിൽ വർക്ക് ചെയ്ച്ചു. സംഭവം രാത്രി വർക്ക് ചെയ്ച്ചു. നമ്മുടെ മാട്ടി ചേട്ടൻ ഇവിടെ ഇപ്പുണ്ട്. സംഭവം കിടുവല്ലേ. യെസ്, അപ്പം നമ്മളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ പരിപാടികളൊക്കെ തീർന്നപ്പം ഒത്തിരി അറിഞ്ഞ കണ്ടാണല്ലോ, ഇരുട്ടായി, ഒത്തിരി ഇരുട്ടായി. അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു, നമ്മുടെ വീഡിയോയും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഞായറാഴ്ച ഇവിടെ പരിപാടി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ഗ്രാസൊക്കെ കുറച്ച് പോയിട്ടുണ്ട്, അതൊക്കെ ശരിയാക്കണം. പിന്നെ നമ്മുടെ ഫൗണ്ടൻ അന്ന് രാത്രി കണ്ടിട്ട് പോയതല്ലേ. അപ്പോൾ ഒന്ന് പകലും കൂടി ഇന്നിപ്പോൾ ഒന്ന് ചെന്നിട്ട് പകലൊന്ന് നമുക്ക് അടിപൊളിയായിട്ടൊന്ന് വീഡിയോ എടുക്കണം, എടുത്ത് നോക്കണം എങ്ങനെയുണ്ട് പരിപാടി നോക്കണം. പിന്നെ പൂക്കളെ ചെടികളിലെ പൂക്കളെല്ലാം കിഡ്ഡിലനായിട്ട് പൂത്തേക്ക് കേട്ടോ, എല്ലാം സെറ്റപ്പായിട്ട് നിൽക്കണം. വന്നവർക്കെല്ലാം നമ്മുടെ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പതുക്കൊന്ന് ഇപ്പോൾ ചെന്ന് നമുക്ക് നോക്കാം പരിപാടി ഇപ്പോൾ എന്തായി നോക്കാം. നമ്മൾ വന്നു പോയിട്ട് ഏകദേശം ഒരു ഒന്നര ആഴ്ച ആയിട്ടോ ഇപ്പം എല്ലാം പൂത്ത് വെക്കുക കേട്ടോ. നമ്മുടെ സാധാരണ നമ്മളെ ചെടികളെല്ലാം നമ്മുടെ ചെറ്റിയും സാധനങ്ങളൊക്കെ യുജീനിയ ഒക്കെ വെച്ചിട്ടുള്ളൂ, അല്ലാണ്ട് കൂടുതൽ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. പക്ഷെ എല്ലാം പൂത്ത് വെക്കുക കേട്ടോ, കിഡ്ഡിലായിട്ട് പൂത്ത് വെക്കുക. ഇതുണ്ടോ, ജെട്രോഫ ഉണ്ടോ, ഇത് എപ്പോഴും പൂവേണ്ടാണ് സാധനം കേട്ടോ. നല്ല തിക്ക് വെട്ടിക്കൊടുത്താൽ മതി, ഇതേ ഹൈറ്റിൽ തന്നെ വെട്ടി നിർത്തണം എപ്പോഴും. അന്ന് നല്ല ഭംഗിയായിരിക്കും. ഇതേ നമ്മുടെ പിങ്ക് സാധാരണ ചെത്തി ഉണ്ടോ ഡോഫ്. വളരെ ചെറിയൊരു ഗാർഡനാണ്, പക്ഷെ എത്ര നല്ല രസമായിട്ടാണ് നിൽക്കണം നോക്കി. നന്നായി വളമിട്ടുണ്ടായിട്ടോ, നന്നായി വളമിട്ടിട്ടോ ഇതെല്ലാം നമ്മൾ വെച്ചിട്ടുള്ളൂ കേട്ടോ.
നമുക്ക് മെല്ലെ നമ്മുടെ ഫൗണ്ടൻ അടുത്തേക്ക് പോവാം. സംഭവം എന്തായി നോക്കാം. ഇതാണ് നമ്മുടെ ഫൗണ്ടൻ. കരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് രാത്രിയിലായിരുന്നല്ല, അപ്പൊ ഒന്നും പൂർത്തിയായിട്ട് കാണാൻ പറ്റിയില്ലല്ല. നോക്കാം എങ്ങനെ ഇരുന്നു, ഒരു മിനിറ്റ്. ആ ഓൺ ചെയ്തോ ഫൗണ്ടൻ, ഓൺ ചെയ്തോ. ഒന്ന് രണ്ട് മൂന്ന്, വരട്ടെ. വെള്ളം വന്നില്ല. ടാങ്ക് നിറയണല്ലോ, നമ്മുടെ മുകളിലെ ടാങ്ക് നിറയണം. ഓ അടിപൊളി. സംഭവം കിട്ടും. പക്ഷെ രാത്രിയിലാണ് കാണാൻ ഭംഗിയല്ലോ, ഒന്നുകൂടെ രാത്രിയിലാട്ടെ, ഒന്നുകൂടെ കാണാൻ ഭംഗി രാത്രിയിലാട്ടെ. സംഭവം പിന്നെ ഇവിടെ ജാതിത്തോട്ടം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ ഭംഗിയാണല്ലേ. നമ്മുടെ എന്നാ നമ്മുടെ ഇതല്ലേ, നമ്മുടെ പ്ലംബിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ കാണുമായിരുന്നല്ലോ നേരത്തെ. ഇപ്പം നമ്മളവിടെ ഒരു ഒരു ടൈലിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ നാച്ചുറൽ സ്റ്റോൺ തന്നെ ഇല്ല ഷാബ, അതിൻ്റെ പീസ് അത് താഴെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും കാണത്തില്ല കേട്ടോ. താഴെ കുറച്ച് വെള്ളം ഫില്ല് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ക്ലീനും ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് ഈ ഫൗണ്ടനൊക്കെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു നോസിലിൽ കണ്ടോ ബ്ലേഡ്. ആ ബ്ലേഡിൻ്റെ അകത്തൂടെയാണ് നമുക്ക് ആ വെള്ളം വീഴുന്നത്. അത് റെഡിമെയ്ഡ് ഒരു ബ്ലേഡ് നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ കയ്യിലുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതിന് വരുന്ന ചിലവ് അതൊന്ന് വേറെയാണ്. പിന്നെ ഗ്ലാസും വേറൊരു ലെവലിലേക്ക് കൊണ്ടുമ്പം ചിലവ് ഒത്തിരി കൂടുതലാണ്. പക്ഷേ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട്, കോസ്റ്റ് കുറച്ച് ആണ്, നമുക്ക് മെയിൻ്റനൻസും കുറവാട്ടോ. പക്ഷേ ഇതിന് അപ്പോൾ കാണാനും ഭംഗിക്കും ഒരു കുറവില്ല, അതേ ഭംഗിനെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ബ്ലേഡ്, ഇതുണ്ടോ, ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലേഡ്. ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു കാസ്കറ്റ് ചെയ്യണതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ടൈപ്പ് മാത്രമല്ല, ഒരുപാട് തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കിഡ്ലൻ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പല രീതിയിലും ചെയ്യാം. നമുക്ക് ബഡ്ജറ്റ് കുറച്ച് ചെയ്യാം, അതുപോലെ തന്നെ ഭയങ്കര ക്ലാസ്സായിട്ട് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ നോസലുകളും സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. വെള്ളം ഷീറ്റായിട്ട് വീഴുന്നതും അതുപോലെ തന്നെ അമ്പ്രല്ല എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ഇപ്പം ഈ കാണുന്ന ഫൗണ്ടനില്ലേ, ആ ഫൗണ്ടൻ്റെ കൂടെ അതുപോലെ തന്നെ വേറെ മോഡലുകളും ഒക്കെ നമ്മുടെ ഡിസൈനും കാര്യങ്ങളെല്ലാം ഉണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിൽ കണ്ടില്ലേ, ചെടികളും പുല്ലും കല്ലും ഒക്കെ എല്ലാം റെഡിയായിട്ട് പക്കയായിട്ട് സൂപ്പറായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റിനോട് കൂടി നമുക്ക് ചോദിക്കാം അതിൻ്റെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ സാർ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി, എങ്ങനെയുണ്ട് പരിപാടി? എല്ലാം സൂപ്പറായിട്ട്. പ്രത്യേകിച്ച് കണ്ണനെ എടുത്ത് പറയണം, ഏത് എന്ത് ആവശ്യത്തിന് വിളിച്ചാലും പുള്ളി ഫോൺ അറ്റൻഡ് ചെയ്യും. അതെ, സ്പോട്ടിൽ ഓടി വരും. അതൊരു മെയിൻ കാര്യം. കാരണം അതെ അതെ അതെ. അപ്പോൾ അപ്പം ഇത്ര ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളൊക്കെ. പിന്നെ പിന്നെ അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും താഴേക്ക് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കുക. അതുപോലെ തന്നെ എന്ത് നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ എന്ത് മെറ്റീരിയലിൻ്റെ ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും വിളിക്കുക. പിന്നെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിലും വിളിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കിടിലെ സംഭവങ്ങളൊക്കെ ഇട്ട് വരും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത്രേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതെല്ലാം പിന്നെ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചല്ല കേട്ടോ, ഇതെല്ലാം ഉണ്ടാക്കിയത് കേട്ടോ. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ വീടിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. സംഭവം കിടിലെന്നാണത്. മണി പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, മൊത്തം ചെടികളോട്ടെ ഇതിനകത്ത്. ഇതൊക്കെ എല്ലാം നമ്മളെല്ലാം നമ്മൾ ഉണ്ടാക്കിയ കേട്ടോ, സ്റ്റാൻഡ് എല്ലാം. സംഭവം കിടിലായിട്ടില്ലേ. ബെഡ്റൂമിൽ കിട്ടില്ല സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സ്റ്റാൻഡൊക്കെ ബെഡ്റൂമിൽ വരെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മളെ വിശേഷങ്ങളൊക്കെ. അപ്പൊ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മുടെ വർക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇനി ചെറിയ കുഞ്ഞു കുഞ്ഞു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
അപ്പൊ എന്തെങ്കിലും ആവശ്യം എന്തുണ്ടെങ്കിലും എന്റെ നമ്പർ ഉണ്ട് താഴെ, അതിനകത്ത് വിളിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാം. ഇതിനെപ്പറ്റി നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തന്നോളാം. പിന്നെ നമ്മുടെ ഫൗണ്ടൻ്റെ നോസിലും സാധനങ്ങളൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർ വിളിക്കാം കേട്ടോ എല്ലാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കിഡിലെ സംഭവങ്ങളൊക്കെ വരുന്നത്, അപ്പോൾ എല്ലാവരും കാണണം. ഓക്കേ.